പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ എക്സസൈസ് 1.3 ആണ്. അപ്ഡേറ്റഡ് സിലബസ് അനുസരിച്ച് പുതിയ പുസ്തകത്തിൽ ഇത് 1.3 ആണ്, പഴയ ടെക്സ്റ്റ് ബുക്കിൽ 1.4 ആണ്. നിങ്ങളിനി പഴയ ടെക്സ്റ്റ് ബുക്ക് വെച്ചാണ് പഠിക്കുന്നതെങ്കിൽ അതനുസരിച്ചുള്ള പ്ലേലിസ്റ്റും എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയ സ്കൂളുകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അപ്ഡേറ്റഡ് സിലബസ് അനുസരിച്ചുകൂടെ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണേ നോക്കാം. ഇവാലുവേറ്റ് ഈച്ച് ഓഫ് ദി ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, -30 / 10. അപ്പോൾ നമ്മൾ ഇൻറ്റിജേഴ്സിൻ്റെ ഡിവിഷൻ നമ്മൾ നോക്കിയായിരുന്നല്ലേ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ചെയ്തായിരുന്നു. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ ഡിവിഷൻ ചെയ്യുമ്പം എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചത്? ഹോൾ നമ്പേഴ്സ് ഡിവിഷൻ ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് അതിൻ്റെ കോഷ്യന്റിന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു -30 / 10 എന്താണ്? 3 ആണല്ലേ. 30 / 10 = 3. അപ്പം ആൻസർ ഈസ് 3. ഒരു നെഗറ്റീവ് ആണല്ലേ, ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും. സോ ആൻസർ ഈസ് -3. 50 / -5. ഇവിടെയും ഒരു നമ്പർ എന്താണ്? നെഗറ്റീവും ഒരു നമ്പർ പോസിറ്റീവും ആണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി ചെയ്തോ കേട്ടോ. 50 / -5 എന്ത് വരും? 50 / 5 = 10. അപ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവുമായോണ്ട് ക്വോഷ്യന്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ്, -36 / -9. ഇവിടെ രണ്ട് ഇൻറ്റിജേഴ്സും എന്താണ്? നെഗറ്റീവ് ആണല്ലേ. രണ്ട് ഇൻറ്റിജേഴ്സും നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ക്വോഷ്യന്റ് ഈസ് പോസിറ്റീവ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? 36 / 9 എന്ത് വരും? 4 വരും അല്ലേ. ആൻസർ ഈസ് 4. രണ്ട് ഇൻറ്റിജേഴ്സും നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ ഈസ് പോസിറ്റീവ്. നെക്സ്റ്റ്, -49 / 49. ഇവിടെ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവുമാണ്. സോ ആൻസർ ഈസ് നെഗറ്റീവ്. 49 / 49 = 1. ആൻസർ ഈസ് -1. 13 / -2 + 1. ഇവിടെ നമ്മൾ ആദ്യം ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് നമ്മൾ ആദ്യം ചെയ്യണം കേട്ടോ. അപ്പൊ എന്ത് വരും? 13 / -2 + 1 = 1. ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗിന്റെ സൈഡ് ഇടും. അപ്പൊ 2 - 1 = 1. ബിഗർ നമ്പർ ഈസ് -2. സോ ആൻസർ ഈസ് -1. അപ്പൊ 13 / -1. 13 / -1 എന്ത് വരും? 13 / 1 = 13. ഇവിടെ ഒരു നമ്പർ നെഗറ്റീവും ഒരു നമ്പർ പോസിറ്റീവുമാണ്. സോ ആൻസർ ഈസ് -. 0 / -12. സീറോയെ ഒരു ഇൻറ്റിജർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. -31 / -30 + -1. ഇവിടെ നമ്മൾ ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്യണം കേട്ടോ. അപ്പൊ എന്ത് വരും? -31 / -30 + -1 = 2. രണ്ടും നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ -31. -31 / -31 = 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. -36 / 12 / 3. ഇവിടെ നമ്മൾ ആദ്യം ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യണം കേട്ടോ. -36 / 12 എന്ത് വരും? ഒന്ന് നെഗറ്റീവ് നമ്പറും ഒന്ന് പോസിറ്റീവ് നമ്പറുമാണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. 36 / 12 = 12 × 3 ആണല്ലേ. 36 അപ്പം -3 / 3. -3 / 3 എന്ത് വരും? ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ ഈസ് നെഗറ്റീവ്. 3 / 3 = 1. -6 + 5 / -2 + 1. ഇവിടെയും ബ്രാക്കറ്റിലുള്ളിൽ ആദ്യം ചെയ്യണം. അപ്പൊ എന്ത് വരും? -6 + 1 = -1 / -2 + 1 = -1. -1 / -1 എന്ത് വരും? 1 വരും. രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് ആൻസർ ഈസ് പോസിറ്റീവ്. ഈസി അല്ലേ ചെയ്യാൻ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമേ.
Second question, verify that A divided by B plus C not equal to A divided by B plus A divided by C for each of the following values of A, B and C. അപ്പോൾ നമുക്ക് ഇവിടെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ തന്നിട്ടുണ്ടല്ലേ. ഈ തന്നിരിക്കുന്ന ഇത് വേരിഫൈ ചെയ്യണം നമ്മൾ. അതായത് എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി നോട്ട് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ സി എന്ന് നമ്മൾ വേരിഫൈ ചെയ്യണം. അപ്പം വേരിഫൈ ചെയ്യാൻ പറഞ്ഞ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എൽ എച്ച് എസ് ചെയ്ത് നോക്കണം, പിന്നീട് ആർ എച്ച് എസ് ചെയ്ത് നോക്കണം. ഈക്വൽസ് ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആണോ എന്ന് നമ്മൾ നോക്കണം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോട്ട് ഈക്വൽ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ എൽ എച്ച് എസ് ഈസ് ഈക്വൽ നോട്ട് ഈക്വൽ ടു ആർ എച്ച് എസ് ആണോ എന്ന് നമ്മൾ നോക്കണം ആദ്യം. അപ്പൊ നമുക്ക് എൽ എച്ച് എസ് ചെയ്ത് നോക്കാം കേട്ടോ. എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു എന്താണ്? എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ ഈസ് 12 ഡിവൈഡഡ് ബൈ, ഇതിനകത്ത് നമ്മൾ ഈ വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ബി എത്രയാണ്? നെഗറ്റീവ് 4 പ്ലസ് സി ഈസ് 2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 12 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 4 പ്ലസ് 2 ഈസ് നെഗറ്റീവ് 2. അപ്പൊ 12 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 2 എന്ത് വരും? ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. സോ ആൻസർ ഈസ് നെഗറ്റീവ്. 12 ഡിവൈഡഡ് ബൈ 2 ഈസ് 6. അപ്പൊ എൽ എച്ച് എസ് നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് 6 എന്ന് കിട്ടി. ഇനി നമ്മൾ ആർ എച്ച് എസ് ചെയ്ത് നോക്കണം. ആർ എച്ച് എസ് എന്താണ്? എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ സി ഈസ് ഇക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി എന്ത് വരും? എ ഈസ് 12 ഡിവൈഡഡ് ബൈ ബി ഈസ് നെഗറ്റീവ് 4 പ്ലസ് എ ഈസ് 12 ഡിവൈഡഡ് ബൈ സി ഈസ് 2 ഈസ് ഇക്വൽ ടു 12 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 4. ആൻസർ ഈസ് നെഗറ്റീവ്. 12 ഡിവൈഡഡ് ബൈ 4 ഈസ് 3. നെഗറ്റീവ് 3 പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2 ഈസ് 6. നെഗറ്റീവ് 3 പ്ലസ് 6 എന്ത് വരും? ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവുമാണ്. അപ്പൊ സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗ്ഗറിന്റെ സൈൻ ഇടും. 6 മൈനസ് 3 ഈസ് 3. ബിഗ്ഗർ നമ്പർ ഈസ് പോസിറ്റീവ്. സോ 3 ഈസ് പോസിറ്റീവ്. അപ്പൊ നോക്കിയ ഇവിടെ എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആണോ? അല്ല, നോട്ട് ഈക്വൽ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്തെഴുതാം? എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി നോട്ട് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ സി. വെരിഫൈ ആയില്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയെ. എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 10, ബി ഈസ് ഈക്വൽ ടു 1, സി ഈസ് ഈക്വൽ ടു 1. ഇവിടെ നമ്മൾ എൽ എച്ച് എസും ആർ എച്ച് എസും ചെയ്ത് നോക്കിയിട്ട് ഈക്വൽ ആണോ നോക്കണം. അപ്പൊ എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ ഈസ് നെഗറ്റീവ് 10 ഡിവൈഡഡ് ബൈ ബി ഈസ് 1 പ്ലസ് സി ഈസ് 1 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 10 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഈസ് 2 ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. 10 ഡിവൈഡഡ് ബൈ 2 ഈസ് 5, നെഗറ്റീവ് 5. ഇനി ആർ എച്ച് എസ് ചെയ്ത് നോക്കണം. ആർ എച്ച് എസ് ഈസ് ഈക്വൽ ടു എന്താണ്? എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ സി ഈസ് ഈക്വൽ ടു എ ഈസ് നെഗറ്റീവ് 10 ഡിവൈഡഡ് ബൈ ബി ഈസ് 1 പ്ലസ് എ ഈസ് നെഗറ്റീവ് 10 ഡിവൈഡഡ് ബൈ സി ഈസ് 1 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 10 ഡിവൈഡഡ് ബൈ 1 എന്ത് വരും? ഇവിടെ ആൻസർ നെഗറ്റീവ് ആയിരിക്കും അല്ലേ. 10 ഡിവൈഡഡ് ബൈ 1 ഈസ് 10 പ്ലസ് ഇവിടെയും ആൻസർ നെഗറ്റീവ് ആയിരിക്കും. 10 ഡിവൈഡഡ് ബൈ 1 ഈസ് 10. നെഗറ്റീവ് 10 പ്ലസ് നെഗറ്റീവ് 10 എന്തായിരിക്കും? നെഗറ്റീവ് 20. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പൊ എൽ എച്ച് എസും ആർ എച്ച് എസും നോട്ട് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി നോട്ട് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ സി. രണ്ട് ക്വസ്റ്റ്യൻസ് എന്തായി? നമ്മൾ വെരിഫൈ ചെയ്തല്ലേ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. 369 ഡിവൈഡഡ് ബൈ ഡാഷ് ഈസ് ഇക്വൽ ടു 369. ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം ആൻസർ തന്നെ, അതായത് ആ നമ്പർ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1 കൊണ്ട് ചെയ്യണം അല്ലേ. 369 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 369.
ഇതിനൊക്കെ നെഗറ്റീവ് 75 ഡിവൈഡഡ് ബൈ ഡാഷ് ഈസ് ഇക്വൽ ടു നെഗറ്റീവ് 1. അപ്പം ഇവിടെ നെഗറ്റീവ് 1 ആൻസർ, നമുക്ക് എപ്പോഴും 1 ആൻസർ കിട്ടണേ നമ്മൾ എങ്ങനെ ചെയ്യണം, ഒരു നമ്പറിനെ ആ സെയിം നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 1 ആൻസർ കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് നെഗറ്റീവ് 1 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ നെഗറ്റീവ് 75 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നെഗറ്റീവ് 1 കിട്ടും, ഡിവിഷൻ ചെയ്യുമ്പോൾ ആൻസർ നെഗറ്റീവ് വരണമെങ്കിൽ ഒരു നമ്പർ നെഗറ്റീവും ഒരു നമ്പർ പോസിറ്റീവുമായിരിക്കണം. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു നമ്പർ നെഗറ്റീവ് ആണ് അല്ലേ, അപ്പൊ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സോ 75. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കെ, നെഗറ്റീവ് 206 ഡിവൈഡഡ് ബൈ ഡാഷ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ നോക്കിയേ, ഇവിടെ നെഗറ്റീവ് 206 നമുക്ക് സെയിം നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തെങ്കിൽ എന്ത് കിട്ടത്തുള്ളൂ, 1 കിട്ടത്തുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്, പോസിറ്റീവ് 1 ആണ്, ഇവിടെ ഒരു നമ്പർ നെഗറ്റീവുമാണ്. പോസിറ്റീവ് 1 കിട്ടണ എന്ത് ചെയ്യണം, രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ഇവിടെ 206 ഇവിടെ നെഗറ്റീവ് ആണ്, അപ്പൊ ഈ നമ്പറും എന്തായിരിക്കും, നെഗറ്റീവ് 206 തന്നെയായിരിക്കും. ഇനി നോക്കിയേ, നെഗറ്റീവ് 87 ഡിവൈഡഡ് ബൈ ഡാഷ് ഈസ് ഈക്വൽ ടു 87. ഇവിടെ നോക്കിയേ, 87 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 87 തന്നെ കിട്ടുന്നത്, 1 കൊണ്ട് ചെയ്താല്. അപ്പൊ ഇവിടെ നെഗറ്റീവ് 87 ആണ്, അപ്പൊ ഇവിടെ പോസിറ്റീവ് 87 ആൻസർ കിട്ടണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, നെഗറ്റീവ് 1 ആയിരിക്കണം. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ പോസിറ്റീവ് കിട്ടുന്നത്. സോ ആൻസർ ഈസ് നെഗറ്റീവ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 87. അപ്പൊ ഇവിടെ എന്തായിരിക്കും, 87 തന്നെയായിരിക്കും അല്ലെ. 87 1 കൊണ്ട് ഡിവൈഡ് ചെയ്തെങ്കിലേ നമുക്ക് 87 കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, നെഗറ്റീവ് 87 ആണ് അല്ലെ, 1 ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ ഈ നമ്പറും എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് 87 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 87. ഡാഷ് ഡിവൈഡഡ് ബൈ 48 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 1. അപ്പൊ 1 കിട്ടണമെങ്കിൽ ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ 48 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തെങ്കിലേ നമുക്ക് 1 കിട്ടത്തുള്ളൂ. പക്ഷെ ആൻസർ ഇവിടെ എന്താണ്, നെഗറ്റീവ് 1 ആണ്. നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും കൂടെ ഡിവിഷൻ ചെയ്യണം. സോ ദിസ് നമ്പർ ഈസ് നെഗറ്റീവ് 48. 20 ഡിവൈഡഡ് ബൈ ഡാഷ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 2. ഇനി 20 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 2 കിട്ടുന്നത്, 10 കൊണ്ട്. 20 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 2 കിട്ടുന്നത്. പക്ഷെ നമുക്കിവിടെ നെഗറ്റീവ് 2 ആണ് കിട്ടേണ്ടത് അല്ലെ. അപ്പൊ നെഗറ്റീവ് 2 കിട്ടണമെങ്കിൽ ഒരു നമ്പർ നെഗറ്റീവ് ആയിരിക്കണം. സോ ദീസ് നമ്പർ ഈസ് നെഗറ്റീവ് 10. ഇനി ഡാഷ് ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 3. അപ്പം ഏത് നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 3 കിട്ടുന്നത് അല്ലേ. അപ്പം ഇവിടെ ഉള്ള ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 കിട്ടും. ആ നമ്പർ കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, 4 × 3 = 12. അപ്പൊ 12 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 3 കിട്ടും. മനസ്സിലായോ. അപ്പൊ ഇവിടെ ആൻസർ നെഗറ്റീവ് ആണ്, അപ്പൊ ഇവിടെ ഒരു നമ്പർ എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. സോ 12 ഈസ് നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് 12 ഡിവൈഡഡ് ബൈ 4 ഈസ് നെഗറ്റീവ് 3. മനസ്സിലായോ, ഈസി അല്ലേ ചെയ്യാൻ. അപ്പൊ നമ്മുടെ 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.